ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ, പച്ചക്കറി വേസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ വളമാക്കി എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേസ്റ്റ് വന്ന പച്ചക്കറികളാണ് ഇതൊക്കെ. ഇതെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വളമാക്കി ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇതിനെ നമ്മൾക്കൊന്ന് ആക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മിക്സിക്കകത്ത് നന്നായിട്ട് അടിച്ച് എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. നല്ലതായിട്ട് തന്നെ ഇത് അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞു കിട്ടിയാൽ മാത്രമേ ഇത് പെട്ടെന്ന് മണ്ണിലേക്ക് ലയിച്ച് ചേരുകയുള്ളൂ. ഇനി ഇതിനെ മണ്ണിലേക്ക് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇത് ഓരോ പ്രാവശ്യവും പച്ചക്കറി വേസ്റ്റ് വരുമ്പോൾ ഇതുപോലെ മണ്ണിനകത്ത് ഞാനിത് കുഴിച്ചിങ്ങനെ ഇടും. ഇതുപോലെ കുഴിച്ചിട്ടിരിക്കുന്നതാണ്, ഈ ഒരു വലിയ ഒരു പോട്ടിനകത്തേക്കാണിത് കുഴിച്ചിടുന്നത്. ഇത് മുട്ടത്തോടും എല്ലാം നേരത്തെ മിക്സിക്കകത്ത് അടിച്ച് കുഴിച്ചിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിനി ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു വാ. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ മണ്ണുമായിട്ട് പെട്ടെന്ന് ഇത് ലയിച്ച് വരും. ജൈവവളം ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ നല്ല രീതി ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും. ഇതിപ്പോൾ ഇതിനകത്തേക്ക് ഇതിങ്ങനെ ഇത് അതിനകത്തേക്ക് ഒന്ന് ഇട്ടിട്ട് നല്ലതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കേണ്ടത്. ഇതിന് മുകളിലേക്ക് ഈച്ചയോ ഒന്നും വന്ന് ഇരിക്കാത്ത വിധത്തിൽ നമ്മളിത് മണ്ണിട്ട് മൂടണം. ഇടയ്ക്ക് വന്ന് ഇതൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇത് ഈ മണ്ണുമായിട്ട് തന്നെ ഇതിനൊന്ന് ലയിച്ച് ചേരേണ്ടതായിട്ട് കാണാം. ഇങ്ങനെ നന്നായിട്ട് മണ്ണിട്ട് മൂടിയതിന് ശേഷം ഇത് ഒരു നല്ല പാത്രം വെച്ച് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾക്കിത് പെട്ടെന്ന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു ജൈവവളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ പച്ചക്കറി വേസ്റ്റൊന്നും നമ്മൾ വെറുതെ കൊണ്ട് കളയണ്ട. ചെടികളുടെ ചുവട്ടിലൊക്കെ ആണെങ്കിലും വെറുതെ അങ്ങനെ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്കും അത് ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായി കിട്ടണമെങ്കിൽ കുറേ ദിവസങ്ങളെടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ മണ്ണിൽ ലയിച്ച് ചേരും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചാരം കൂടി ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ പ്രാണികളൊന്നും വരാതെ അത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഒരു നല്ല പാത്രം വെച്ചതിന് അടച്ചാൽ മതി. ഞാനിത് ഒരു പോട്ട് വെച്ച് തന്നെയാണ് അടച്ചിരിക്കുന്നത്. ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും വന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ജൈവവളം ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.